പിന്നെ എല്ലാവർക്കും സുഖല്ലേ? നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ, പിന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും. നമുക്ക് അടിപൊളി കൊടംപുളി ഇട്ട് വറ്റിച്ചൊരു മീൻകറി ഉണ്ടാക്കിയാലോ? മത്തിയ ബെസ്റ്റ്, പക്ഷെ മത്തി കിട്ടിയില്ല കേട്ടോ. പുതിയ അപ്പഴക്കോരനെ കിട്ടിയേ. ആദ്യം തന്നെ നമ്മൾ നമ്മുടെ മീൻ ചട്ടി അങ്ങോട്ട് അടുപ്പത്ത് വെച്ചു. പിന്നെ വെളിച്ചെണ്ണ അങ്ങോട്ട് ചട്ടിയിൽ ഒഴിച്ചു. എന്നിട്ട് അത് അങ്ങോട്ട് ഒന്ന് ചുഴറ്റി കൊടുക്കുക. ചട്ടിയിൽ എല്ലായിടത്തേക്കും അങ്ങോട്ട് ആയിക്കോട്ടെ. ഞാനൊരു തുണ്ട ഇഞ്ചിയും ഒരു നാലല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടേ, അതങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. സാധാരണ ഞാൻ മീൻകറിയിൽ വെളുത്തുള്ളി ആഡ് ചെയ്യാറില്ല, ഇതിൽ ആഡ് ചെയ്തെന്നേ ഉള്ളൂ. ഓപ്ഷനുകൾക്കും പിന്നെ ഒരു നാല് പച്ചമുളക്, ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചത്, സോറി ചുവന്നുള്ളി ചെറുള്ളി ചതച്ചത്, അതും കൂടി അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. എല്ലാം കൂടി അങ്ങോട്ട് നന്നായിട്ട് വഴട്ടാം. നന്നായിട്ട് പച്ചമുളക് മാറിയൊക്കെ നന്നായിട്ടൊന്ന് വാഴട്ടെ. കുറച്ച് കറി ലീവ്സ് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇതൊക്കെ കൂടി നന്നായിട്ട് വാടണം. ശരിക്കും മത്തിയാണ് നമ്മുടെ പുളിയിട്ട് വറ്റിക്കാൻ ബെസ്റ്റ്, പക്ഷെ എനിക്ക് മത്തി കിട്ടില്ല. പുതിയ അപ്പളക്കോരനെ കിട്ടിയ എന്തായാലും അതിലായാലും കുഴപ്പമില്ല, പക്ഷെ ടേസ്റ്റ് അടിപൊളി മത്തിയാണ് കേട്ടോ. ആവശ്യത്തിൽ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വാടട്ടെ. ിലേക്ക് നമ്മൾ എന്താ ചെയ്യണം പോണ വെച്ചിട്ട് പൊടികൾ അങ്ങോട്ട് ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കല്ല, ഒരു ഇന്ദമഞ്ഞപ്പൊടി മിളകും പൊടിയൊക്കെ കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് പിന്നെ ഇതിലോട്ട് അങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആദ്യം തന്നെ ഒരു ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 3 ടീസ്പൂൺ കശ്മീരി ചില്ലി പൗഡറാണ്. അപ്പം നല്ലൊരു കളറും കറിക്ക് അത്യാവശ്യം കുറച്ച് കട്ടി കിട്ടും, അല്ലെങ്കിൽ വെള്ളാണ്ട് വെള്ളം പോലാണ്. കശ്മീരി ചില്ലി അല്ലെങ്കിൽ മറ്റേ ചില്ലി ആഡ് ചെയ്യുക, അപ്പം അളവ് കുറയ്ക്കുകയെന്ന് മാത്രം. പിന്നെ നമ്മുടെ നോർമൽ ചില്ലി പൗഡർ അതൊരു ചെറിയ സ്പൂൺ, ഇത്രയും മതി. ഇതൊക്കെ കൂടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൽ ഇനി പ്രത്യേകിച്ച് നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്യാൻ പോകുന്നില്ല, മല്ലിയോ തക്കാളിയോ പുളിയിട്ട് വറ്റിച്ചതല്ലേ. അപ്പോൾ ഈ ഒരു കശ്മീരി ചില്ലിയുടെ കട്ടിയേ നമുക്ക് കിട്ടത്തുള്ളൂ. കശ്മീരി ചില്ലി ആഡ് ചെയ്യാണ് നല്ലത്, അപ്പോൾ നമുക്ക് നല്ല കളറും കിട്ടും. അത്യാവശ്യം ചെറുത് നല്ല പേസ്റ്റ് പോലെ മിക്സ് ചെയ്തെടുക്കും. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ചിരച്ചു അതങ്ങ് മാറ്റി വെച്ച് ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് പിന്നെ നമുക്ക് ഇതിൽ നമ്മുടെ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ആ ഉള്ളിലേക്കൊന്ന് ജസ്റ്റ് ഒന്ന് വാടിക്കോട്ടെ, എന്നിട്ട് ആഡ് ചെയ്യാം. ശരിക്കും ഈ കറി നമുക്ക് ആദ്യത്തെ ദിവസം കൂട്ടണേക്കാട്ടും പിറ്റേ ദിവസം കൂട്ടാണ് ഒരു രുചി. അത് കാരണമാണ് ഈ ഉള്ളിലൊക്കെ നന്നായിട്ട് വാടിയതിന് ശേഷം നമ്മൾ നമ്മുടെ മിളകും പൊടിയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണേ. ഇത് ഈ കറിക്ക് ഇരിക്കും തോറാണ് ടേസ്റ്റ് കൂടാന്ന പറയാം. ഇനി നമുക്ക് നമ്മുടെ മിളകും പൊടി പേസ്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം.
ഇവിടെ എനിക്കൊന്നും വലിയ കാര്യമായിട്ട് ഇഷ്ടമല്ല, ശ്രീനിയാണ് പക്ഷെ നല്ല ഇഷ്ടമാണ്. ഇത് മത്തി മുളകിട്ടതാണ്, പുളി ഇട്ടതാ മുളകിട്ടതാ ഒക്കെ പറയും. ഭയങ്കര കാര്യം നമ്മുടെ പേസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തേ. അതിൽ തന്നെ നമുക്ക് അതിലേക്ക് ഇനി വെള്ളം ഒഴിക്കാനുള്ളത് ഒഴിക്കുകയാണെങ്കിൽ അതിലത്തെ മുളകും പൊടിയും ഒക്കെ ഫുള്ളായിട്ട് അങ്ങനെ കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്ത് ആ പച്ചമണക്കൊന്ന് മാറി കിട്ടണം. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. ഞാൻ ഇപ്പോൾ ഇതിൽ സാധാരണ വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കണേ. നമുക്ക് കുടംപുളി ഇടുന്ന കാരണം, കുടംപുളിയല്ല നമ്മുടെ സാമ്പാർ പുളിയുടെ നോർമൽ പുളി ഇടുന്ന വെച്ചാൽ, പിന്നെ പുളി വെള്ളത്തിലിട്ട് വെച്ച് പുളിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. പുളി എടുത്തിട്ട് ഇതിപ്പം ഞാൻ ജസ്റ്റ് വെള്ളം മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക, പിന്നെ വെള്ളം തേക്ക് പിന്നെ ഞാൻ കുടംപുളി ഇട്ട് കൊടുക്കുക ചെയ്യാം. കാരണം അത് കുറച്ച് നേരം കുടംപുളി ഒരു നാലിനും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം ആഡ് ചെയ്യാം. ഞാൻ ഒരു 3 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ വെള്ളമൊക്കെ കിടന്ന് തിളച്ച് വറ്റണം, അതാണ് ഈ കറിയുടെ ഒരു ടേസ്റ്റ്. ഇതിൽ കുടംപുളി ഇടുന്ന കാരണമാണ് ജസ്റ്റ് ആ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം കുടംപുളി നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കല്ലേ ചെയ്യാം, അത് കാരണം അതിരുന്ന് പുളി വരും കുടംപുളി വെന്ത്. വെള്ളമൊക്കെ ഒഴിച്ച് ഇതാണ് ഞാൻ ഒരു 4 കുടംപുളി വെള്ളത്തിലിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചാണ് അത് ഇതങ്ങോട് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഈ കുടംപുളി ഇതിൽ കിടന്ന് വെന്ത് പുളിയൊക്കെ നന്നായിട്ട് കുടിക്കും. ഇപ്പം നമുക്ക് എരിവൊക്കെ പാകാണെന്ന് നോക്കാം കേട്ടോ, എരിവും ഒക്കെ പാകാൻ നോക്കാം. കുടംപുളി കിട്ടതൊക്കെ ഒന്ന് വെന്ത് വെള്ളമൊക്കെ തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. പുതിയ പ്ലക്കോറെന്നാ പറയാറ്, കിളിമീൻ എന്നും പറയും ചിലടത്തല്ലേ. ഇത് ഇപ്പം നമ്മുടെ മത്തി ആണെങ്കിൽ മത്തി ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്ക് കിട്ടിയുള്ളത് പുതിയ പ്ലക്കോറിനാണ്. പുതിയ പ്ലക്കോറൻ കിളിമീൻ എങ്ങനെ പറയാ വെച്ചാൽ അങ്ങനെ എല്ലാ മീനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓവർ ക്രൗഡ് ചെയ്യേണ്ട, അവിടെ മീനിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് 2 ദിവസം സുഖമായിട്ട് അങ്ങനെ ആയിരിക്കും. ദിവസം കൂടുന്തോറും അത്ര അതിൻ്റെ ഒരു ടേസ്റ്റ്. അതിൽ മീനൊക്കെ ഇട്ട് വെന്ത് പറ്റി വരും. അപ്പം നമ്മുടെ കൊട്ടമ്പുളി ഇട്ട് വെച്ച മീൻ കറി കേട്ടി ആകും. എൻ്റെ ചൂടേം കൂടി ഉണ്ടിട്ടതിൽ ട്രൈ കേട്ടോ, ഇതും കൂടി ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതും കൂടെ വേവട്ടെ. മീൻ എന്തോ നോക്കാം, ഞാൻ മസാല പറ്റി വെച്ചതാ വറുക്കാൻ. നമ്മുടെ മീനൊക്കെ വെന്തിട്ടുണ്ട് നല്ല തിളച്ച് അടിപൊളി. നമുക്കതിൽ എങ്ങനെ കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് വെച്ച് മാറ്റി വെച്ചാൽ മതി കേട്ടോ. അതാണ് സാധാരണ പുളിയിട്ടതിൽ ചെയ്യാറ്. പക്ഷേ ഞാൻ ഉള്ളി കാച്ചുന്നുണ്ട്, അത് നിർബന്ധമില്ല. പക്ഷേ ഇവിടെ എല്ലാവർക്കും ആ ഉള്ളി കാച്ചൊഴിച്ച ഒരു ഫ്ലേവർ എല്ലാവർക്കും നല്ല താല്പര്യമാണ്. നമ്മുടെ പയറാണ്, ഇവിടെ വീട്ടിലുണ്ടായ പയറ് പേരിയാ. എന്നാൽ നമുക്ക് ഉള്ളി കാച്ചിയാലോ.
അത് കാച്ചണം നിർബന്ധമില്ല കേട്ടോ. അത് തന്നെ ഈ പുളിയിട്ടയിൽ ജസ്റ്റ് ഒന്ന് പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് മാറ്റി വയ്ക്കാറ പതിവ്. നമുക്ക് ഉള്ളി കാച്ചാം, ഇവിടെ അതെല്ലാവർക്കും ഇഷ്ടമാണ്. വീട്ടിലുണ്ടായ പയറ, ഇവിടെ ലോക്ക്ഡൗൺ ഒക്കെ ആയ കാരണം പയർ, കോവയ്ക്ക, അങ്ങനെ വെണ്ടയ്ക്ക എന്നൊക്കെ പറഞ്ഞ് അത്യാവശ്യം കുറച്ച് പച്ചക്കറിയൊക്കെ വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട്. അത്യാവശ്യം അതൊക്കെ തന്നെ ഉണ്ടാക്കാറ്. മീൻ മേടിക്കാൻ ഇപ്പം തുടങ്ങിയിട്ടുള്ളൂ, ഒന്ന് ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞതിന് ശേഷം. ഇതുവരെ മീനൊന്നും ഉണ്ടായിരുന്നില്ല, ഈ വീട്ടിലുണ്ടായിരുന്ന പച്ചക്കറി എന്നെ ആശ്രയം. പിന്നെ കുറേശ്ശെ മീനൊക്കെ മേടിച്ചു തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് മീൻകറിയൊക്കെ വെക്കണമായാലും കുഴപ്പമില്ല. നമ്മുടെ എണ്ണ ചൂടായി, ഇപ്പം നമുക്ക് നമ്മുടെ ചെറിയ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഫ്രഷ് മീനൊന്നും ഇവിടെ കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഇവിടെ മെയിനായിട്ട് വെള്ളിയാഴ്ചകളിലെ മീന് കിട്ടുക, ബാക്കി ദിവസം കിട്ടും. പക്ഷെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ ലാവിഷായിട്ടൊന്നും കിട്ടില്ല കേട്ടോ. അതിനെ മത്തി നോക്ക്, മത്തി നീ മേടിക്കാൻ പോയതാ, മത്തി കിട്ടിയില്ല. പിന്നെ ഇതെങ്ങി എന്ത് ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വെച്ച് കിളിമീനിങ്ങി കിളിങ്ങി പുതിരി അപ്പണക്കോരണിങ്ങി മതിയെന്ന് വെച്ച് ഉള്ളി കാച്ചി നല്ല നൈസായിട്ട് അരിഞ്ഞ പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് അതൊന്ന് സെറ്റായി കിട്ടും. കുറച്ച് വലുതായി തോന്നുന്നു ഞാൻ അരിഞ്ഞത് ടൈമിൽ. ഉള്ളി കാച്ചിനെ മണൊരു പ്രത്യേക മണാട്ടോ, കരിവേപ്പിലയും വെളിച്ചെണ്ണയുടെയും ഉള്ളിയുടെയൊക്കെ കൂടിയിട്ട് പ്രത്യേക ഫ്ലേവറല്ലേ. ഇത് ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടം. അത് കാരണം നമ്മൾ ആ പാർട്ട് മിസ് ചെയ്യാറില്ല. ഉള്ളി കാച്ചി അങ്ങോട്ട് അത് നമ്മുടെ കറിയിലോട്ട് അങ്ങോട്ട് ഒഴിച്ച് മീൻകറിയും കൂടി അതിൽ ചുരക്കി വെച്ച സാമ്പാർ റെഡി സെറ്റ്. നമ്മുടെ കൊടംപുളി ഇട്ട് വറ്റിച്ച മീൻകറി റെഡി. ഇതാണ് എൻ്റെ സ്റ്റൈൽ, കൊടംപുളി ഇട്ട് വെച്ച മീൻകറി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. വലിയ കട്ടിയൊന്നും കാണില്ലേ കറി, പക്ഷെ വളരെ ടേസ്റ്റിയാണ്. നാളേക്ക് ഒന്നും കൂടി അടിപൊളിയാണ്. താങ്ക് യു ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. സോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഡോണ്ട് ഫർഗെറ്റ് ടു പ്രസ് ദ ബെൽ ഐക്കോൺ.